ONV കുറിപ്പിന് കാവ്യ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരം VJT ഹാളിൽ പൊതുദർശനം. സംസ്കാരം പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ നാളെ ശാന്തി കവാടത്തിൽ. ആനന്ദക്കുട്ടൻ അന്തരിച്ചു. വിടവാങ്ങിയത് നിരവധി സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച പ്രതിഭ. കോൺഗ്രസ് സഖ്യത്തിനായി കേന്ദ്ര കമ്മിറ്റിയിൽ സമ്മർദ്ദം ചെലുത്താൻ ബംഗാൾ ഘടകം. CC യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ അംഗങ്ങൾക്കും കർശന നിർദ്ദേശം. കോൺഗ്രസ് ഘടകത്തിന്റെ അഭിപ്രായം ആരായാൻ രാഹുൽഗാന്ധിയുടെ പ്രതിനിധി കൊൽക്കത്തയിൽ. BJPയിൽ നിന്നും പോയവരെ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരികെ കൊണ്ടുവരണമെന്ന് ദേശീയ നേതൃത്വം. രാവൻപിള്ളയെയും PP മുകുന്ദനെയും തിരിച്ചെടുക്കണമെന്ന് കുമ്മനം. വിയോജിപ്പുമായി വി മുരളീധരൻ. തീരുമാനമെടുക്കാൻ കുമ്മനത്തെ ചുമതലപ്പെടുത്തി. രാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുന്നതിന് നിയമ തടസ്സം. ഡിസ്ചാർജ് വേണമെന്ന് ജയിൽ സൂപ്രണ്ട്. തടസ്സമില്ലെന്ന് പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ. ആരോഗ്യനില തൃപ്തികരം. ഇന്ത്യ ശ്രീലങ്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നിർണായക മത്സരം ഇന്ന്. ജയിക്കുന്നവർക്ക് പരമ്പര. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. വിൻഡീസിന്റെ ലക്ഷ്യം 146 റൺസ്. ദക്ഷിണേഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ സുവർണ പ്രതീക്ഷയോടെ ഇന്ത്യ. 3 പൊസിഷനിൽ പുരുഷന്മാരുടെ ഫൈനൽ ഇന്ന്. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനലിലും ഇന്ന് തുടക്കം. 156 സ്വർണവുമായി ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. ONV കാവ്യസപര്യയ്ക്ക് പൂർണ്ണവിരാമം. ONV വേർപാടിൽ വിതുമ്പി സാംസ്കാരിക കേരളം. അദ്ദേഹത്തിന്റെ വസതിയായ ഇന്ദിവരത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. 6 പതിറ്റാണ്ടുകാലം മലയാളത്തിൽ നിറഞ്ഞുകത്തിയ കാവ്യസൂര്യന്റെ വേർപാടിൽ കേരളം തേങ്ങുന്നു. വിയോഗ വാർത്ത അറിഞ്ഞ വൈകുന്നേരം മുതൽ ഇന്ദീവരത്തിലേക്ക് നിലയ്ക്കാത്ത ജനപ്രവാഹം. പ്രിയതമനില്ലാത്ത വീട്ടിലേക്ക് വിങ്ങിപ്പൊട്ടി ആദ്യം സരോജിനി, പിന്നെ പ്രിയമക്കൾ. കവിയുടെ ചേതനയറ്റ ശരീരം വൈകുന്നേരം 7 മണിയോടെ വീട്ടിലെത്തിച്ചു. ജീവിതഗന്ധികളായ കവിതകളാൽ കാവ്യകൈരളിയെ സമ്പന്നമാക്കിയ പ്രിയകവിയെ അവസാനമായി കാണാൻ സാഹിത്യലോകം ഒന്നാകെ എത്തി. ഒരു തലമുറയെ മുഴുവൻ പ്രണയാതുരമാക്കിയ ചലച്ചിത്രഗാനങ്ങളുടെ സൃഷ്ടാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് സിനിമാ പ്രവർത്തകരും. അടിസ്ഥാനവർഗത്തിന്റെ ദുഃഖമാവാഹിച്ച നാടകഗാനങ്ങളുടെ രചയിതാവ്, നേർവഴികാട്ടിയ ഗുരുനാഥൻ, സാംസ്കാരിക ലോകത്ത് നിരന്തര ഇടപെടൽ നടത്തിയ കർമ്മയോഗി, ഇങ്ങനെ ഇന്ദീവരത്തിലെത്തിയവർക്ക് ONV എന്ന മൂന്നക്ഷരത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടായിരുന്നു. ജീവിതം കൂടുതൽ ശൂന്യമായെന്ന് പറഞ്ഞ് സഹയാത്രികന്റെ വേർപാടിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി വിതുമ്പി. ശൂന്യമാകുന്നു ലോകം, കൂടുതൽ ശൂന്യമാകുന്നു, ഇത്രയേ ഉള്ളൂ. ഈ നഷ്ടം കാവ്യലോകത്തിന്റേത് മാത്രമല്ലെന്ന് VS. വലിയ നഷ്ടം കാവ്യലോകത്തിന് മാത്രമല്ല മനുഷ്യർക്കെല്ലാം അങ്ങേറ്റത്തെ ദുഃഖം. 11 മണിയോടെ ഇന്ദീവരത്തിൽ നിന്ന് VJT ഹാളിലേക്ക്. കവി തന്നെ നാമകരണം ചെയ്ത ശാന്തി കവാടത്തിൽ നാളെ കവിക്ക് അന്ത്യവിശ്രമം, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. അങ്ങനെ കവിത തുളുമ്പുന്ന ഓർമ്മയായി മാറുകയാണ് ONV. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കവി ONV കുറിപ്പിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം VJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. VJT ഹാളിൽ നിന്നും അരുൺകുമാർ ചേരുന്നു. അരുൺ, എത്ര മണിവരെയാണ് പൊതുദർശനം? നമ്മുടെ ഈ 3 മണിവരെയാണ് പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. വിലാപയാത്രയായി 11 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ വസതിയായിട്ടുള്ള ഇന്ദീവരത്തിൽ നിന്നും ONV ഭൗതിക ശരീരം VJT ഹാളിൽ എത്തിച്ചത്. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വലിയൊരു ജനക്കൂട്ടം എവിടെ ഉണ്ടായിരുന്നു. ആ ജനപ്രവാഹം ഇപ്പോഴും ഒഴുകുകയാണ്. സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ളവർ
പ്രത്യേകിച്ചും സിനിമാ ലോകത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ, രാഷ്ട്രീയ രംഗത്തുള്ളവർ, അദ്ദേഹം പഠിപ്പിച്ചവർ, അദ്ദേഹത്തെ കവിതയെ സ്നേഹിച്ചവർ, അങ്ങനെ നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മണി വരെയാവും ഭൗതിക ശരീരം എവിടെ ഉണ്ടാവുക. ഇതിനുശേഷം ഭൗതിക ശരീരം വീണ്ടും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. 4:10 അദ്ദേഹം തന്നെ ആ നാമകരണം ചെയ്ത ശാന്തി കവാടം, നഗരസഭയ്ക്ക് കീഴിലുള്ള ആ ശ്മശാന ഭൂമിക്ക് ശാന്തി കവാടം എന്ന പേര് നൽകിയത് ഒ എൻ വി കുറുപ്പാണ്. അവിടെയാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുക. ഇതിന് അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി നാളെ നിയമസഭ ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ചേരുക. അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് സഭ പിരിയുകയും ചെയ്യും. നാളെ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മറ്റ് വിദ്യാഭ്യാസ കോളേജുകൾക്കെല്ലാം ജില്ലാ കളക്ടർ അദ്ദേഹത്തിനുള്ള ആദര സൂചകമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സ്കൂളുകളും അതുപോലെ തന്നെ പരീക്ഷകളും നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ എൻ ശക്തൻ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതുപോലെ തന്നെ RSPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ടി ജെ ചന്ദ്രചൂഡൻ, നടി മഞ്ജു വാര്യർ, അടൂർ ഗോപാലകൃഷ്ണൻ, വിവിധ ജനപ്രതിനിധികൾ എല്ലാവരും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞു. ഇപ്പോഴും ആ ജനപ്രവാഹം ഈ BJT ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ONV-ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ONV ഗ്രൂപ്പിന്റെ മരണം മലയാള സാഹിത്യത്തിന് കനത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വലിയ തോതിൽ പ്രശംസ പിടിച്ചു പറ്റിയവയാണ്. ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. ONV-യുടെ സുദീർഘമായ അധ്യാപക ജീവിതം തുടങ്ങിയത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. പിന്നീട് ജീവിതസഖിയായ സരോജിനി ടീച്ചർ മഹാരാജാസിൽ മലയാളം MA ക്ലാസ്സിൽ ONV-യുടെ വിദ്യാർത്ഥിനിയായിരുന്നു. കവിയുടെ അധ്യാപന ജീവിതത്തിന്റെയും പ്രണയ ജീവിതത്തിന്റെയും തുടക്കത്തിന് സാക്ഷിയായ മഹാരാജാസിന് ONV-യുടെ വിയോഗം ഒരു പ്രണയദിനത്തിന്റെ നൊമ്പരം കൂടിയാണ്. കുറഞ്ഞ കാലമേ അധ്യാപകനായി മഹാരാജാസിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും തണൽ മരങ്ങൾ നിരയിട്ട് നിൽക്കുന്ന ഇവിടെ നിന്നുമാണ് പിന്നെ ജീവിതം മുഴുവൻ തണലായ സരോജിനി ടീച്ചറെ അദ്ദേഹം കൂടെ കൂട്ടിയത്. മലയാളം MA ക്ലാസ്സിൽ പൗരസ്ത്യ സാഹിത്യ നിരൂപണം പഠിപ്പിക്കാൻ ചെന്ന ONV-യുടെ വിദ്യാർത്ഥിനിയായിരുന്നു സരോജിനി. പിന്നീടൊരിക്കൽ ONV പറഞ്ഞു, നിളയുടെ തീരത്തെ കുഗ്രാമത്തിൽ നിന്ന് വന്ന പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചു നടന്ന ആ കുട്ടിയിൽ എനിക്കെങ്ങനെ കാമുകിയെ കാണാൻ കഴിഞ്ഞുവെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പരസ്പരം ഇഷ്ടം തോന്നി തുറന്നു സമ്മതിച്ചു. അങ്ങനെ മഹാരാജാസ് ക്യാമ്പസിന്റെ തണൽ മരങ്ങൾക്കിടയിൽ ഞങ്ങളുടെ പ്രണയം ചെറുകാറ്റായി. സരോജിനിയുടെ പഠനം തീരും വരെ ഇരുവരും പ്രണയം രഹസ്യമായി സൂക്ഷിച്ചു. അടുത്ത കൂട്ടുകാർ പോലും അറിഞ്ഞില്ല. കുറുപ്പിൻ്റെ ഭാര്യ സരോജിനി അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സരോജിനിയും എൻ്റെ ഒരു വാത്സല്യഭാജനമായിരുന്നു. അവർ തമ്മിൽ അടുപ്പമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് അവർ തമ്മിൽ വിവാഹം നിശ്ചയിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ ബന്ധമുണ്ട് എന്നെനിക്ക് മനസ്സിലായത്. പിന്നീട് ഏഷ്യനെറ്റ് ന്യൂസിന് വേണ്ടി ONV ഒരിക്കൽ കൂടി അധ്യാപകനായപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഓർമ്മകളുടെ കടലിരമ്പവുമായി സരോജിനി ടീച്ചറും ഉണ്ടായിരുന്നു. മലയാളിയുടെ ക്യാമ്പസ് പ്രണയ സങ്കല്പങ്ങളുടെ നിത്യരൂപകമാണ് മഹാരാജാസ് ക്യാമ്പസ്. മറ്റൊരു പ്രണയദിനത്തിൽ വരികൾ മുറിഞ്ഞുപോയ കവിത പോലെ ഈ വൻമരങ്ങളുടെ ഓർമ്മകളും വിതുമ്പുന്നുണ്ടാകും. ഈ പ്രണയദിനത്തിൽ തണുത്തുറഞ്ഞ ചില്ലുപെട്ടിയിൽ കവി കണ്ണീർ ചൂടുപുരണ്ട് കവിയുടെ കാമുകി. അക്ഷരങ്ങളുള്ള കാലത്തോളം നിലയ്ക്കുകയില്ല ഈ പ്രണയധാര. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി. ONV-യും ഏഷ്യാനെറ്റ് ന്യൂസും കാത്തു സൂക്ഷിച്ചത് 2 പതിറ്റാണ്ടിന്റെ ഹൃദയബന്ധമാണ്. ആ കാവ്യയാത്രയെ എന്നും പിന്തുടർന്ന ഏഷ്യാനെറ്റ് ന്യൂസ് 2014 ഒരു ദിവസം മുഴുവൻ നീണ്ട സാഹിത്യോത്സവത്തിലൂടെയാണ് മലയാളത്തിന്റെ മഹാകവിയെ ആദരിച്ചത്. പൊന്നരിവാൾ അമ്പിളിയിൽ ഒരു തലമുറയുടെ വികാരമായി മലയാളക്കരയാകെ അലയടിച്ച ആ നാടകഗാനത്തിലെ ആദ്യ വാക്കുകൾ തന്നെയാണ് മഹാകവിയെ ആദരിച്ച സാഹിത്യോത്സവത്തിന് ഞങ്ങൾ നൽകിയ തലക്കെട്ട്. ജ്ഞാനപീഠ ജേതാവ് സീതാകാന്ത് മഹാപാത്ര മറ്റൊരു ജ്ഞാനപീഠ ജേതാവിനെ ആദരിക്കാനെത്തി. ചിത്രമെഴുത്തും കാവ്യാലാപനവും സംഗീതശില്പവും ഗാനസന്ധ്യയും ഒക്കെയായി ആ കാവ്യജീവിതം ആഘോഷിക്കുകയായിരുന്നു തലസ്ഥാനം.
ആ ആദരം മലയാള ഭാഷയ്ക്ക് കിട്ടിയ അംഗീകാരമായി കവി ഏറ്റുവാങ്ങി. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുകയാണ്, മാന്യ മഹതീ മഹാന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ മലയാളം എന്ന ഭാഷ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒന്നാം ഭാഷയായി തീരുന്ന ഒരു ദിവസം വരുന്നത് കാണാൻ ഈ വൃദ്ധൻ്റെ ഒരു വലിയ മോഹം. ഏഷ്യാനെറ്റ് ന്യൂസ് ടി വി സാഹിത്യോത്സവത്തിലും മുഖ്യ സാന്നിധ്യമായിരുന്നു ഒ എൻ വി. ജ്ഞാനപീഠവും പത്മവിഭൂഷണനും ഉൾപ്പെടെ അംഗീകാരങ്ങൾ തേടിയെത്തിയപ്പോഴും അഭിനന്ദിക്കാൻ ആദ്യമെത്തിയവരിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സാരഥികളും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മുടെ പുഴകൾക്കായി കേരളമാകെ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം കൈകോർത്തപ്പോഴും അതിൻ്റെ നായകസ്ഥാനത്ത് പ്രകൃതിയുടെ ഈ പ്രണയഗായകനുണ്ടായിരുന്നു. ആശുപത്രി കിടക്കയിലെ അസ്വസ്ഥതകൾക്കിടയിലായിരുന്നു ആ സ്നേഹ സന്ദേശം. ആ ഭാരതപ്പുഴയുടെ തീരത്ത് ആ പഴയ തറവാട്ടിൽ ചെന്ന് വിവാഹം കഴിച്ചത് കൊണ്ട് ഞാൻ ക്ഷണിച്ച ഈ തിരുവിതാംകൂറിലെ വി ഐ പികളുമൊക്കെ അവിടെ വന്ന് വീട് വരെ കാറില്ലാത്തതിന് ശപിച്ചുകൊണ്ടാണ് പോയത്. മഹാകവി വിടവാങ്ങുമ്പോൾ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ഈ മധുര സ്മരണകൾ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചലച്ചിത്ര ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി സിനിമാ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു. ഭരതം, ഹിസാനസ് അബ്ദുള്ള, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, ആകാശദൂത് തുടങ്ങി 300-ലേറെ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. സുജിത്താണ് ചേരുന്നത്. സുജിത്ത്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? കമ്പിളി 11 മണിയോട് കൂടെയാണ് ക്യാമറമാൻ ആനന്ദക്കുട്ടൻ അന്തരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദ രോഗബാധിതനായി കഴിഞ്ഞ കുറെ മാസങ്ങളായി ചികിത്സയിലായിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിനിമാ രംഗത്തെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വൈറ്റിലയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പിളി സൂചിപ്പിച്ചതുപോലെ 300-ഓളം സിനിമകൾക്ക് അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചു. ഏറെയും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ രംഗത്തെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഓരോരുത്തരായി മരണവിവരം അറിഞ്ഞപ്പോൾ മുതൽ ആശുപത്രിയിലേക്കും വീട്ടിലേക്കും ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ക്യാമറയ്ക്ക് പിന്നിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു ആനന്ദക്കുട്ടനെന്ന് സംവിധായകരായ സിബി മലയിലും സിദ്ദിഖും അനുസ്മരിച്ചു. അദ്ദേഹം 300-ലേറെ സിനിമകൾക്ക് ഛായാഗ്രഹകനായിരുന്നു. ഒരുപക്ഷെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാൻ തക്ക വിധത്തിൽ അത്രമാത്രം സിനിമകൾ ചെയ്ത ഒരു ഛായാഗ്രഹകനാണ്. അദ്ദേഹം എന്റെ ഏറ്റവും ചിത്രങ്ങളിൽ എന്റെ കൂടെ വർക്ക് ചെയ്ത ക്യാമറമാൻമാരോട് ആനന്ദക്കുട്ടനാണ്. എന്റെ കൂടെ 10-ഓളം ചിത്രങ്ങളാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. എന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങൾക്കെല്ലാം ക്യാമറ ചെയ്തത് ആനന്ദക്കുട്ടനാണ്. ഹിസാനസ് അബ്ദുള്ള, ഭരതം, കമലദളം, സതയം, ആകാശദൂത് തുടങ്ങി എല്ലാ എന്റെ പ്രധാനപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾക്കെല്ലാം ഛായാഗ്രഹകൻ ആനന്ദക്കുട്ടനായിരുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടും വളരെ അടുത്ത ഒരു സുഹൃത്ത്. മലയാള സിനിമയെ സംബന്ധിച്ചോളം ഏറ്റവും മികച്ച, മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരിൽ ഒരാൾ എന്ന രീതിയിലെല്ലാം വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ കുട്ടേട്ടാന്നാണ് വിളിക്കുന്നതെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു കുട്ടേട്ടൻ. പിന്നെ ഹിറ്റ്ലർ, ഫ്രണ്ട്സ്, തമിഴ്, കാബൂളിവാല, ക്രോണിക് ബാച്ചിലർ, എങ്കളെന്ന തുടങ്ങിയ 6-6 സിനിമകളിൽ അദ്ദേഹം ക്യാമറമാനായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ള കടമ. ഒരിക്കൽ പോലും മുഖം കറുക്കുകയോ അല്ലെങ്കിൽ ശബ്ദമുയർത്തിയോ സംസാരിച്ച് ഇന്ന് വരെ ഞാൻ കുട്ടേട്ടനെ കണ്ടിട്ടില്ല. അത്രയ്ക്കും സൗമ്യനാണ്. കതിരൂർ കേസിൽ കോടതി റിമാൻഡ് ചെയ്ത പി ജയരാജനെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ ശ്രമം തുടങ്ങി. സി പി എം നിയന്ത്രണത്തിലുള്ള പരിയാരത്ത് ചട്ടം മറികടന്ന് ജയരാജന് ചികിത്സാ സൗകര്യമൊരുക്കിയ നടപടിക്കെതിരെ സി ബി ഐ രംഗത്ത് വന്നതോടെയാണ് ജയിൽ അധികൃതരുടെ നീക്കം. അടിയന്തര സാഹചര്യമായതുകൊണ്ടാണ് പരിയാരത്തേക്ക് അയച്ചതെന്നാണ് ജയിൽ സൂപ്രണ്ട് നൽകുന്ന വിശദീകരണം. 2 ദിവസം മുൻപായിരുന്നു കതിരൂർ കേസിൽ പി ജയരാജനെ തലശ്ശേരി കോടതി 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിൽ അടച്ചത്. എന്നാൽ ജയിലിലെത്തിയ ജയരാജനെ 1 മണിക്കൂർ കൊണ്ട് തന്നെ സി പി എം നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉയർന്ന ചികിത്സക്കായി മാറ്റുകയായിരുന്നു. പരിയാരത്ത് നടത്തിയ പരിശോധനയിൽ ജയരാജന് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാൽ വാർഡിലാണ് ചികിത്സിക്കുന്നത്. ഈ നടപടി ജയിൽ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ജയരാജന് പരിധി വിട്ടുള്ള ചില സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും സി ബി ഐ സംഘം സംശയം പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല ജയരാജനെ പരിശോധിച്ച ഡോക്ടർ അഷ്റഫ് അദ്ദേഹത്തിന് ഇപ്പോൾ ഗുരുതരമായ അസുഖങ്ങളില്ലെന്നാണ് അറിയിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നാളെ ജയരാജന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ സി ബി ഐ സംഘം കോടതിയിൽ അറിയിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് കണ്ണൂർ ജയിൽ അധികൃതർ ജയരാജനെ പരിയാരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റാനുള്ള ശ്രമം തുടങ്ങിയത്. അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തു തന്ന് കോഴിക്കോട്ടേക്ക് മാറ്റാനുള്ള സൗകര്യം ചെയ്യണമെന്നാണ് ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പ
പരിയാരം സൂപ്രണ്ടിന് അയച്ച കത്തിൽ പറയുന്നത്. 2014 ജയിൽ ചട്ടമനുസരിച്ച് റിമാൻഡ് പ്രതിക്ക് അടിയന്തര സാഹചര്യം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്താം. എന്നാൽ 24 മണിക്കൂർ നിരീക്ഷണം കഴിഞ്ഞാൽ പിന്നീട് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാണ് ചട്ടം പറയുന്നത്. ഇതനുസരിച്ചുള്ള സൗകര്യം മാത്രമാണ് തങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും പരിധിവിട്ട് യാതൊരു സൗകര്യവും ജയരാജന് നൽകിയിട്ടില്ലെന്നും ജയിൽ സൂപ്രണ്ട് വിശദീകരിക്കുന്നു. മാത്രമല്ല ജില്ലാ ആശുപത്രി ഡോക്ടറുടെ കുറിപ്പിൽ ഏറ്റവും അടുത്തുള്ള ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രത്തിൽ ജയരാജനെ എത്തിച്ച് പരിശോധിക്കണമെന്നായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇത് പാലിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും ഇവർ വിശദീകരിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ നിന്നും പോയവരെ തിരികെ കൊണ്ടുവരണമെന്ന് BJP ദേശീയ നേതൃത്വം. കൊച്ചിയിൽ ചേരുന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റിയിലാണ് തീരുമാനം. PP മുകുന്ദനെയും രാമൻപിള്ളയെയും തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കുമ്മനം രാജശേഖരനെ ചുമതലപ്പെടുത്തി. രഞ്ജിത്ത് രാമചന്ദ്രനാണ് ചേരുന്നത്. രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് BJPയുടെ ഈ നീക്കം. കോർ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ചിതൽ, കോർ കമ്മിറ്റി യോഗം 11:30 സമാപിച്ചു. ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ചേരുകയാണ്. പ്രധാനമായും മുതിർന്ന നേതാക്കൾ മത്സര രംഗത്തുണ്ടാകണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര കമ്മിറ്റി നൽകിയത്. കോർ കമ്മിറ്റിയിൽ ഇത് കൃത്യമായി JP നദ്ദ ദേശീയ സെക്രട്ടറി അവതരിപ്പിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഏതാണ്ട് 10 മണ്ഡലങ്ങളിൽ BJP പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരളത്തിൽ ഈ മണ്ഡലങ്ങളിൽ പ്രധാന നേതാക്കളെ മത്സരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതിൻ്റെ പ്രാഥമിക പട്ടിക 20 മുൻപ് തയ്യാറാക്കുകയും ഈ മാസം അവസാനത്തോടെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനുമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. BDJSമായുള്ള സഹകരണമായിരുന്നു മറ്റൊരു വിഷയം. BDJSിൽ ഏതാണ്ട് 40 സീറ്റുകൾ വരെ നൽകാനുള്ള ധാരണ ആയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ഒരുമിച്ചുള്ളൊരു മത്സരം ഉണ്ടായാൽ അത്തരത്തിലൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ബാക്കി സീറ്റുകളാകും BJP മത്സരിക്കുക. ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ചേരുകയാണ്. ഒപ്പം NSമായുള്ള ബന്ധം സംബന്ധിച്ച ചർച്ചകളും ഉണ്ടായി. ഇക്കാര്യത്തിൽ ശ്രീധരൻപിള്ളയെ ചുമതലപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. NSമായുള്ള ചർച്ചകൾക്കായി വരും തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടെയാണ് ദേശീയ നേതൃത്വം കാണുന്നതെന്ന് ദേശീയ സെക്രട്ടറി യോഗത്തിൽ അറിയിക്കുകയുണ്ടായി. മുതിർന്ന നേതാക്കളെ തിരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ മുരളീധരൻ അടക്കമുള്ള ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇപ്പോൾ പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ കോൺഗ്രസ് സഖ്യത്തിന് കേന്ദ്ര കമ്മിറ്റിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ സംസ്ഥാന ഘടകം നീക്കം തുടങ്ങി. സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പാർട്ടി നേതാക്കൾ നിർദ്ദേശിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് അറിയാൻ രാഹുൽഗാന്ധിയുടെ പ്രത്യേക ദൂതൻ കൊൽക്കത്തയിലെത്തി. പശ്ചിമബംഗാളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കൊപ്പം ചേർന്ന് മമതാ വിരുദ്ധ സഖ്യമുണ്ടാക്കണമെന്ന ബംഗാൾ ഘടകത്തിന്റെ നിർദ്ദേശം CPM പോളിറ്റ് ബ്യൂറോ യോഗം ചൊവ്വാഴ്ച പരിഗണിക്കും. TVയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കുക എളുപ്പമല്ല. അതിനാൽ കേന്ദ്ര കമ്മിറ്റിയിൽ സമ്മർദ്ദം ചെലുത്താനാണ് ബംഗാളിന്റെ നീക്കം. വോട്ടെടുപ്പ് പ്രതീക്ഷിക്കുന്ന ബംഗാൾ നേതാക്കൾ സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ അംഗങ്ങളോടും CC എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുഖമില്ലാത്തതിനാൽ വിശ്രമിക്കുകയായിരുന്ന ഗൗതം ദേവുമായി ബുദ്ധദേവ് ഭട്ടാചാര്യ സംസാരിച്ച സാഹചര്യത്തിൽ യോഗത്തിനെത്താൻ അദ്ദേഹവും തീരുമാനിച്ചു. ഇത് പശ്ചിമബംഗാളിൽ പാർട്ടി നിലനിൽക്കാനുള്ള നീക്കമെന്നാണ് ബംഗാളിലെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനെ കേന്ദ്രത്തിൽ പിന്തുണയ്ക്കുമ്പോഴാണ് 2006 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 100 സീറ്റ് കിട്ടിയതെന്ന് ബംഗാൾ നേതാക്കൾ വാദിക്കും. VS അച്യുതാനന്ദന്റെ അനുകൂല നിലപാട് ബംഗാൾ നേതാക്കളുടെ പ്രതീക്ഷ കൂട്ടിയിട്ടുണ്ട്. ബംഗാളിലെ പത്രങ്ങളും വാർത്താ ചാനലുകളും BSന്റെ പ്രസ്താവന വലിയ പ്രാധാന്യത്തോടെയാണ് നൽകിയത്. ഇതിനിടെ വിശാല സഖ്യത്തിനുള്ള നീക്കങ്ങൾ കോൺഗ്രസും ഊർജിതമാക്കി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ദൂതനായി ഗുജറാത്തിലെ MLA പരേഷ് ധനാനി കൊൽക്കത്തയിലെത്തി. എല്ലാ പ്രമുഖ നേതാക്കളെയും കാണുന്ന ധനാനി രാഹുലിനുടൻ റിപ്പോർട്ട് നൽകും. രാഷ്ട്രപതി പ്രണബ് മുഖർജിയോട് അടുപ്പമുള്ള നേതാക്കൾ മാത്രം മമതാ ബാനർജിയെ പിണക്കുന്നതിനോട് യോജിക്കുന്നില്ല. പ്രസന്നരുഗംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മികവിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മാറ്റുന്നതെങ്ങനെ? ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര വിദ്യ അഭ്യാസം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വിദ്യാഭ്യാസം പരമ്പര കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പതിരും നന്മയും പുറത്തുകൊണ്ടുവന്നു. ഈ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലെത്തിച്ചു. മനസ്സുവെച്ചാൽ പൊതുവിദ്യാഭ്യാസത്തെ രക്ഷപ്പെടുത്താമെന്ന ആത്മവിശ്വാസമുണ്ടാക്കി. അത്തരമൊരു മികച്ച മാതൃക ചൂണ്ടിക്കാട്ടി ഈ പരമ്പര അവസാനിപ്പിക്കുകയാണ്. കോഴിക്കോട് നടക്കാവ് GVHSൽ തുടങ്ങി മറ്റ് 4 സ്കൂളുകളിലേക്കും വ്യാപിച്ച ഒരു വേറിട്ട മാതൃക. പ്രദീപ് കുമാർ MLAയുടെ ശ്രമഫലമായാണ് ഈ മാറ്റമുണ്ടായത്. ദൃശ്യങ്ങൾ കണ്ട് ഇത് ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ സ്കൂളിലെ ദൃശ്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. കോഴിക്കോട് നടക്കാവിലെ GVHSS ആണിത്. 2008 വരെ തികച്ചും സാധാരണമായ അഡ്മിഷന് കുട്ടികൾ ഒട്ടും തിക്കിത്തിരക്കാത്ത ഒരു സ്കൂളായിരുന്നു ഇത്. ഒരു ദേശീയ ഏജൻസി രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ നടക്കാവ് GVHSസിന്റെ സ്ഥാനം. രണ്ടായിരത്തി എട്ടിൽ പ്രിസം
എന്ന പദ്ധതി ശ്രീ പ്രതികുമാർ എം എൽ എ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ സ്കൂളിന് ഈ മാറ്റം ഉണ്ടായത്. എല്ലാ മണ്ഡലങ്ങൾക്കും 2 കോടി രൂപ വെച്ച് കൊടുത്തിരുന്നു. അത് ഞാൻ സ്കൂളിന് വേണ്ടി ഉപയോഗിച്ചു, മറ്റു പലയിടത്തും റോഡുകൾക്കാണ് ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ISRO 4 അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മികച്ച ലബോറട്ടറികൾ ഇവിടേക്ക് തന്നു. അതുപോലെ ഇൻഫോസിസിൻ്റെ ക്രിസ് ഗോപാലകൃഷ്ണൻ ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹം 150 കമ്പ്യൂട്ടർ ഈ പ്രോജക്റ്റിന് വേണ്ടി തന്നു. CV രാമൻ സെൻറ്റർ ഫോർ ബേസിക് അസ്ട്രോണമി എന്നൊരു സ്ഥാപനം തന്നെ നമ്മളിവിടെ ആരംഭിച്ചു. ഈ പഴയ 100 വർഷം പഴക്കമുള്ള കെട്ടിടം DPI തന്ന ഹെറിറ്റേജ് മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് വികസിപ്പിച്ചു. നടക്കാവ് GVHS മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അതിലൊന്നാണ് ഈ ആസ്ട്രോ ടർഫ് മൈതാനം. ഈ കോഴിക്കോട്ടുകാരനായിട്ടുള്ള യുവ വ്യവസായി ഫൈസൽ, അദ്ദേഹത്തിൻ്റെ ഫൈസൽ ആൻഡ് ഷപാന ഫൗണ്ടേഷൻ, അവർ ഇവിടെ ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ ഹൈടെക് ഇൻഡസ്ട്രിയൽ കിച്ചൺ, ഡൈനിങ് ഹാൾ, ഹയർ സെക്കൻഡറിയുടെ ക്ലാസ് റൂം ബ്ലോക്ക്, ഏതാണ്ട് 15 കോടിയോളം അവരുടെ പിന്തുണ തന്നു. അങ്ങനെയാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 4 വിദ്യാലയങ്ങളിലൊന്നായി ഈ സ്കൂളിൽ നമുക്ക് മാറ്റാനായത്. ഇതേ മാതൃകയിൽ തന്നെ മറ്റു സ്കൂളുകളിലും നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളാണിത്. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഒന്നാകെ മാറി കുട്ടികളെ സന്തോഷത്തിലാഴ്ത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പ്രിസം പദ്ധതി പ്രകാരമുള്ള നിർമ്മാണം പുരോഗമിക്കുന്ന മറ്റൊരു സ്കൂളാണിത്, കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. 7 കോടി രൂപയാണ് ഇവിടെ സർക്കാർ ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നുമായി ചെലവഴിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഉയർന്നു വരുന്ന ഹൈസ്കൂൾ കെട്ടിടമാണ് എൻ്റെ തൊട്ടുപിന്നിൽ കാണുന്നത്. ഇതിന് പിന്നിലായി മറ്റൊരു ഹയർ സെക്കൻഡറി ഭാഗത്തിൻ്റെ കെട്ടിടപ്പണി പൂർത്തിയായി കഴിഞ്ഞു. ഇതിന് പുറമെ ഇവിടെ ഒരു സ്റ്റേഡിയം, അതിന് പുറമെ ഒരു മിനി ഇൻഡോർ സ്റ്റേഡിയം എന്നിവയും താമസിയാതെ നിലവിൽ വരും. സർക്കാർ പലപ്പോഴും പണമില്ലാതെയും പ്രാരാബ്ദവും പറയുമ്പോൾ, നമുക്ക് ഈ പൊതുവിദ്യാലയങ്ങൾ വികസിപ്പിക്കാൻ ഇതുപോലെ സമൂഹത്തിലെ വിവിധ സാധ്യതകളെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും, ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളുടെ ഗണത്തിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. കേരളത്തിലെ മറ്റ് 139 MLA മാർക്കും മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ് പ്രദീപ് കുമാർ നടത്തിയത്. പൊതുവിദ്യാഭ്യാസം രക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. കോഴിക്കോട് നിന്നും ഷാജഹാൻ, ഏഷ്യാ ന്യൂസ്. ഗുവാഹത്തിയിൽ ഇന്ത്യൻ കുതിപ്പ്. റിയോ ഒളിമ്പിക്സ് ബോക്സിംഗിൽ ഇന്ത്യക്ക് മെഡൽ ഉറപ്പാണെന്ന് ദേശീയ ടീം മുഖ്യ പരിശീലകൻ ഗുർബക്ഷ് സിംഗ് സന്ധു. വിജേന്ദർ സിംഗ് പ്രൊഫഷണൽ ബോക്സിംഗ് രംഗത്തേക്ക് പോയത് വളർന്നു വരുന്ന താരങ്ങൾക്ക് മുന്നിൽ വഴി തുറന്നിടുമെന്നും സന്ധു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഷില്ലോങ്ങിലെ നോർത്ത് ഈസ്റ്റ് ഹിൽ സർവകലാശാലക്കുള്ളിലെ സായി കേന്ദ്രത്തിലെ ബോക്സിംഗ് വേദിക്കരികൾ ശിഷ്യർക്കുള്ള നിർദ്ദേശങ്ങളുമായി സജീവമാണ് ഗുർബക്ഷ് സിംഗ് സന്ധു. വിജേന്ദർ ഉൾപ്പെടെ നിരവധി താരങ്ങളെ വളർത്തിയെടുത്ത ഇടിക്കൂട്ടിലെ ഈ ദ്രോണാചാര്യർക്ക് മേരി കോം അടക്കം ഇന്ത്യയുടെ താരങ്ങൾക്കാർക്കും റിയോയിലേക്ക് ടിക്കറ്റ് കിട്ടാത്തതിൽ ചെറിയ നിരാശയുണ്ട്. എങ്കിലും പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. കോമ്പറ്റീഷൻ ഇസ് ക്വൈറ്റ് ടഫ് ഓർ മേരി കോ ഉമ്മീദ്ഹേ ഇസ് ബാർ ഹം കുച്ച് നാ കുച്ച് ബർത്ത് ലേംഗേ ഓർ അഗർ ഹം 5 സേ 7 ബർത്ത് ബോക്സിംഗ് മേ ലേ ജാതേ ഹേ തോ മെഡൽ ഇഷ്യൂ. ശിഷ്യനായ വിജേന്ദർ പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് കളം മാറിയതിനെ കുറിച്ച് ഗുർബക്ഷിന്റെ അഭിപ്രായം എങ്ങനെ? ഐ തിങ്ക് ഇറ്റ് ഈസ് ഗിവിംഗ് എ ന്യൂ വേ ടു ഇന്ത്യൻ ബോക്സേഴ്സ്, ന്യൂ ഔട്ട്ലുക്ക് ടു ഇന്ത്യൻ ബോക്സേഴ്സ്. ഓ ദോ ബൗട്ട് ബഹുത് ബഡിയ ജീതാ ഹൈ അബ് തീസ ബൗട്ട് ഉസ്കാ ഫിർ ഹൈ ഹോപ്ഫുള്ളി ഹി ഡസ് വെൽ ആൻഡ് വി ഓൾ മേക്ക് ഓൾ ഇന്ത്യൻസ് പ്രൗഡ് ഓഫ് ഹിം. രാജ്യത്തിന് ആവശ്യമുള്ളിടത്തോളം താൻ പരിശീലന രംഗത്ത് തുടരുമെന്ന് ഈ 63-കാരൻ പറയുന്നു. ഷില്ലോങ്ങിൽ നിന്ന് മുബഷീറിനോടൊപ്പം യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് 1 പൂർണ്ണമാകുന്നു. ഇനി